ഇന്ന് റെഡ് വെൽവെറ്റ് കേക്കിൽ ഹോം മെയ്ഡ് ക്രീം ചീസും കൊണ്ടുള്ള ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണേ. റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ആകുമ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ക്രംസ് കൊണ്ടൊക്കെ തന്നെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്രീം ചീസൊക്കെ ഉണ്ടാക്കി ഈ കേക്ക് എങ്ങനെയാണ് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാമേ. ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്കും കൊണ്ടാണ് നമ്മളിന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കേക്കിൻ്റെ ക്രംസും കൊണ്ടാണ് നമ്മളിത് കൂടുതലായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇത്തിരി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേക്കിന് ഈ ഒരളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ആ കേക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിയുള്ള കേക്ക് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ലെയറായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കപ്പ് മൈദയുടെ അളവിലുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു ഇത് കേട്ടോ. എന്നിട്ട് പോലും നല്ല പെർഫെക്റ്റായിട്ട് അതിൻ്റെ ലേഴ്സൊക്കെ നല്ല കട്ടിയിൽ തന്നെ മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ഞാൻ ആ കേക്കിൽ നിന്ന് മുറിച്ചെടുത്ത ക്രംസ് ഉണ്ടല്ലോ, അതിലൊരു ചെറിയ നനവ് കാണും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കേക്ക് ഡെക്കറേഷൻ ഉപയോഗിക്കാം. ബട്ട് ഇത്തിരിയും കൂടെ പെർഫെക്റ്റായിട്ട് തോന്നുന്നത് അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് ഉപയോഗിക്കുന്നതിലാണേ. ഇതൊന്ന് ഡ്രൈ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിലൊന്ന് ജസ്റ്റ് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പാനിലോട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാമേ. ഇത് ഓവറായിട്ട് അങ്ങ് ഡ്രൈ ആക്കി കളയരുത്. ചെറുതായിട്ട് എൻ്റെ നനവൊന്ന് വിട്ട് മാറുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്നെടുത്ത് ഇതിനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോഴും അതിൻ്റെ പ്രസ് ബട്ടൺ ഉണ്ടല്ലോ, ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ. തീരെ അങ്ങ് പൊടിയായിട്ട് എടുക്കരുത്. ഇതാ ഇതേപോലെ ഇത്തിരി തരി പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾക്ക് ഇത് പൊടിച്ചെടുക്കുമ്പോൾ കിട്ടാൻ. ഇത് ഞാനിനിയും വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് മാറ്റി വെക്കുകയാണ്. അതിനെ നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്. ഇനി ഈ കേക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ചീസാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു ലിറ്റർ പാലെടുത്ത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ പനീർ ഒഴാക്കി എടുക്കത്തില്ലേ, ആ ഒരു രീതി തന്നെയാണ് ഈ ക്രീം ചീസും തയ്യാറാക്കി എടുക്കുന്നത്. ഈ പാല് ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ. ഇപ്പം പാല് നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനിപ്പം പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇത് എപ്പം പാല് നന്നായിട്ട് പിരിയുന്നോ ആ സമയം വരെ നമുക്ക് ഓരോ ടീസ്പൂണായിട്ട് നാരങ്ങാനീര് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇങ്ങനെ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പാല് ഫുള്ളായിട്ട് പിരിഞ്ഞ് ഇതേപോലെ വെള്ളവും പീരയും പോലെ നമുക്കായി കിട്ടും. ഇനി ഈ പാല് പിരിഞ്ഞതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിനറിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൺ തുണി എന്തെങ്കിലും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഈ പാല് പിരിഞ്ഞത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടുക. ഇതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനി ഈ ചീസ് നമുക്ക് ക്രീമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാല് പിരിഞ്ഞപ്പോൾ കിട്ടിയ ആ വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഈ മിക്സി ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്ത് നോക്കുക. പിന്നെ വീണ്ടും ഇത് അരഞ്ഞ് നന്നായിട്ട് വന്നിട്ടില്ല എങ്കിൽ വീണ്ടും നമ്മൾക്ക് ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതേപോലെ ഒരു പേസ്റ്റ് പോലെ നമുക്കായി കിട്ടണം. അങ്ങനെ നമ്മുടെ ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ക്രീം ചീസ് അൺസോൾട്ടഡ് ആയിട്ടുള്ളത് നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഈ കടകളിൽ നിന്ന് വാങ്ങിച്ച ക്രീം ചീസ് ഉപയോഗിച്ച് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ക്രീം ചീസ് കേക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നതല്ലേ, അതുകൊണ്ട് ഇത്തിരി ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ക്രീം ഇതേപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് കേക്കിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബീറ്ററും ബൗളും ഒക്കെ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ലോ ടു ഹൈ സ്പീഡിലോട്ട് മോഡ് മാറ്റി ഇട്ട് കൊടുത്ത് ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടും. വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്.
ഇപ്പൊ നമുക്ക് ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ ക്രീം ചീസ് ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാനെടുത്ത ക്രീം ചീസ് തണുത്തപ്പോഴത്തേക്ക് ഇത്തിരി കട്ടിയായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ഇടുമ്പോൾ നന്നായിട്ട് മിക്സായിട്ട് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് ഓരോ 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് നന്നായിട്ട് മിക്സായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. 1 ലിറ്റർ പാലാണ് ഞാൻ ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിരിച്ചെടുത്തത്. അതിൽ നിന്ന് ഒരു 150 ഗ്രാമോളം ക്രീം ചീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പാലിനൊക്കെ അനുസരിച്ച് ഇത്തിരി ഡിഫറൻസ് വരും. ഇനി നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് അറ്റ്ലീസ്റ്റ് ഒരു 150 ഗ്രാമെങ്കിലും ക്രീം ചീസ് എന്ന കണക്കിൽ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിൽ നിന്ന് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ ബോർഡിലോട്ട് ഇത്തിരി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് പീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് നമുക്ക് ഷുഗർ സിറപ്പും കൊണ്ട് വെയ്റ്റ് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് അത് മെൽറ്റ് ചെയ്ത് പിന്നെ അത് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതിയേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ക്രീം ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കേക്കിൻ്റെ മുകളിൽ ക്രീം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചിലയും കൊണ്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കേക്കിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ എക്സ്ട്രാ ആയിട്ട് ക്രീം ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മാറ്റി ലെവൽ ചെയ്തെടുക്കാം. ഇനി ഈ ക്രീമിൻ്റെ മുകളിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ സ്വീറ്റായിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ കിട്ടും, അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 2 ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റി ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് ലെവൽ ചെയ്ത് പിന്നെ വീണ്ടും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റി ചെയ്തിട്ട് ഇതേപോലെ ടേൺ ചെയ്ത് ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്കും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ കംപ്ലീറ്റായിട്ട് ഈ ക്രീമും കൊണ്ട് തന്നെ കേക്കിനെ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനി കേക്കിൻ്റെ സൈഡുകളും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാച്ചിലയിൽ ഇതേപോലെ ക്രീം എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ക്രീമും കൊണ്ട് കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹാർട്ട് ഷേപ്പ് കേക്കുകളാകുമ്പോൾ അതിൻ്റെ ആ കോർണറുകളൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെയുള്ള സ്ക്രാപ്പേഴ്സ് കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. കേക്കിൻ്റെ ക്രംസ് കൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ ക്രീം അങ്ങ് ഒത്തിരി നമുക്ക് സ്മൂത്താക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആദ്യം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കേക്കിൻ്റെ ക്രംസ് ഇല്ല, അതുകൊണ്ട് ഈ കേക്കിൻ്റെ സൈഡിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് കേക്കിൻ്റെ എല്ലാ വശങ്ങളും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്രാപ്പർ കൊണ്ട് മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കേക്കിൻ്റെ 4 വശങ്ങളും ക്രംസും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ ഫ്ലവർ നോസിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ സൈഡിലൊക്കെ ഇത്തിരി റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം നിറച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ നമുക്ക് ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലോട്ട് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കേക്കിൻ്റെ 4 വശങ്ങളും ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേക്കിൻ്റെ മിഡിലിൽ ഞാനൊരു ഹാർട്ട് ഷേപ്പ് വെച്ച് കൊടുത്ത് അതിനുള്ളിലോട്ട് ഇത്തിരി കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഹാർട്ട് ഷേപ്പ് അവിടെ നിന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിലും നമ്മൾക്ക് ഫ്ലവറും കൊണ്ട് വീണ്ടും കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് ഇത് കേട്ടോ. ഈ കേക്ക് ഞാനൊരു വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഷുഗർ പേസ്റ്റും കൊണ്ട് റിബൺ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ റിബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഷുഗർ പേസ്റ്റാണ്. ഈ ഷുഗർ പേസ്റ്റ് നന്നായിട്ട് നമുക്ക് സ്മൂത്താക്കി എടുത്തിട്ട് ഇതേപോലെ ഒരു റോളർ പിന്നും കൊണ്ട് നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതൊരു ഇത്തിരി നീളത്തിൽ ചെറിയൊരു വീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ 2 വശങ്ങളും ഒരു ചെറിയ റിബൺ പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതൊരു ഡബിൾ പെന്നാണ്. ഇത് പല കളറിലുള്ളത് നമ്മൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഈ റിബണിൻ്റെ മുകളിൽ എഴുതി കൊടുത്തിട്ട് ഈ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെയുള്ള റിബണുകളും എഴുത്തും കൂടിയൊക്കെ ആകുമ്പോൾ തന്നെ ആ കേക്ക് ഒന്നുകൂടെ ഭംഗിയായിട്ട് കിട്ടുമേ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.